LLB की വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ട് വിവിധ തരത്തിലുള്ള ടെലിഗ്രാം ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകളുടെ മലയാളത്തിലുള്ള വോയിസ് റെക്കോർഡുകളുണ്ട് അത് നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങളുടെ സമയം പോലെ അത് കേട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താൽപര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ആയിട്ട് അയക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിആർപിസിയിലെ 160 161 രണ്ട് വകുപ്പുകളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം സിആർപിസിയിലെ 159 ഓളം വകുപ്പുകൾ കവർ ചെയ്താണ് ആ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ സിആർപിസിയിലെ 160 161 ഭാഗവുമായി ബന്ധപ്പെട്ട് 160-ാമത്തെ വകുപ്പിൽ പോലീസ് പുറപ്പെടുവിക്കുന്ന ഒരു നോട്ടീസിനെ കുറിച്ചാണ് പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ച് അറിവുള്ള ആളുകളിൽ നിന്നും മൊഴികൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി അവരോട് പോലീസ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് ഹാജരാകുന്നതിന് വേണ്ടിയിട്ട് 160 വകുപ്പ് പ്രകാരം പോലീസിനൊരു നോട്ടീസ് പുറപ്പെടുവിക്കാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് 160 പറയുന്നത് 161-ാമത്തെ വകുപ്പിൽ ഇത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട കേസിനെ കുറിച്ച് അറിവുള്ള ആളുകളിൽ നിന്നും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കളക്ട് ചെയ്യുന്ന കാര്യമാണ് 161-ൽ പറയുന്നത് അതായത് പോലീസിൻ്റെ 161 സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കണമെന്നാണ് 161-ാമത്തെ വകുപ്പിൽ നമുക്ക് കാണിച്ചിരുന്നത് അപ്പോൾ നമുക്കാദ്യം 160-ാമത്തെ വകുപ്പിലേക്ക് വരാം 160-ാമത്തെ വകുപ്പ് പ്രകാരം ഒരു നോട്ടീസ് അതായത് കേസുമായി ബന്ധപ്പെട്ട കേസിനെക്കുറിച്ച് അറിവുള്ള ആളുകളിൽ നിന്നും ഇൻഫർമേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ സമീപ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെട്ട ആളുകളെ നിർദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരിൽ നിന്നും ആ ഇൻഫർമേഷൻസ് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിന് ഒരു റിട്ടൺ ഓർഡർ പുറപ്പെടുവിക്കാൻ അല്ലെങ്കിൽ ഒരു റിട്ടൺ നോട്ടീസ് ഈ വ്യക്തിക്ക് കൊടുക്കാമെന്നാണ് ഇവിടെ പറയുന്നത് വകുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പറയുന്നു എനി പോലീസ് ഓഫീസർ മേക്കിംഗ് ആൻ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ദിസ് ചാപ്റ്റർ ഈ ഒരു ചാപ്റ്റർ പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക പോലീസ് ഒരു കേസിൽ FIR ഇട്ടു FIR ഇട്ടതിന് ശേഷം ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷനെ സഹായിക്കുന്നതിന് വേണ്ടി ആ കേസുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളുണ്ട് സാക്ഷികളായിട്ടുള്ള ആളുകൾ സംഭവം നേരിട്ട് കണ്ട ആളുകൾ അങ്ങനെ ഒരുപാട് ആളുകൾ അപ്പോൾ ഇവരിൽ നിന്നെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് കളക്ട് ചെയ്യണം അപ്പോൾ അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഒരു റിട്ടൺ ഓർഡർ പുറപ്പെടുവിക്കാം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പോലീസിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകൾ എവിടെയുള്ളവരായിരിക്കണം വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ഹിസ് ഓൺ ജൂറിസ്ഡിക്ഷൻ ഈ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാര പരിധി എവിടെയാണോ വരുന്നത് പോലീസ് സ്റ്റേഷൻ പരിധി എവിടെയാണോ ആ പരിധിയിൽ താമസിക്കുന്ന ആൾ അല്ലെങ്കിൽ എനി അഡ്ജോയിനിങ് സ്റ്റേഷൻ സമീപ പ്രദേശത്തുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഒരു 160 വകുപ്പ് പ്രകാരമുള്ള നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് അത് റിട്ടൺ ആയിരിക്കണം എന്ന് ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നു അപ്പോൾ ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് മറ്റൊരു വകുപ്പ് നോക്കിക്കഴിഞ്ഞാൽ സിആർപിസിയിലെ 41A വകുപ്പ് പ്രകാരം ഒരു നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് 41A വകുപ്പ് പ്രകാരം പോലീസ് ഒരു നോട്ടീസ് പുറപ്പെടുവിക്കാറുണ്ട് അതുപോലെ തന്നെ 160 വകുപ്പ് പ്രകാരം ഈ പറയുന്ന വകുപ്പ് പ്രകാരം ഒരു നോട്ടീസ് പുറപ്പെടുവിക്കാറുണ്ട് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം 41A നമ്മൾ ഓൾറെഡി നോക്കിയതാണ് അപ്പോൾ അവിടെ പറയുന്നു ദ പോലീസ് ഓഫീസർ ഷാൾ ഇൻ ഓൾ കേസസ് ഷാൾ എന്ന് പറയുന്ന വാക്കാണ് അവിടെ ക്ലിയർ ആയിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഏതൊരു സാഹചര്യത്തിലും മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രൊവിഷനാണ് വേർ ദ അറസ്റ്റ് ഓഫ് എ പേഴ്സൺ ഈസ് നോട്ട് റിക്വയർഡ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 41 41-ാമത്തെ വകുപ്പിൻ്റെ 1-ാമത്തെ ഉപവകുപ്പ് പ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് അത്യാവശ്യമല്ലാതെ വരുന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ അറസ്റ്റ് നടത്തേണ്ട എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണെങ്കിൽ അപ്പോൾ 41-ാമത്തെ വകുപ്പിലാണ് ഏതൊക്കെ സാഹചര്യത്തിലാണ് പോലീസിന് പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റിൻ്റെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സാഹചര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതി കുറ്റം ചെയ്തിട്ടുണ്ട് ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലീസിന് അതൊരു കൊഗ്നീസബിൾ ഒഫൻസായി നിൽക്കുകയാണെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ വാറണ്ട് ഇല്ലാതെ തന്നെ ആ പ്രതി അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ പറയുന്നു 41A വകുപ്പിൽ പറയുന്നു ആ 41ാമത്തെ വകുപ്പിന്റെ ഒന്നാമത്തെ ഉപവകുപ്പിൽപ്പെട്ട സാഹചര്യമായിരുന്നിട്ട് കൂടി പോലീസിന് അപ്പോൾ ഒരു അറസ്റ്റ് നടത്തേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ പോലീസ് ചെയ്യേണ്ട വ്യക്തി ഈ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇയാൾ തന്നെയാണ് പ്രതി എന്ന് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ എന്ന് പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുകയാണെങ്കിൽ പോലീസ് എന്താണ് ചെയ്യേണ്ടത് ഇഷ്യൂ എ നോട്ടീസ് 41ാമത്തെ വകുപ്പിന്റെ എ ക്ലോസ് പ്രകാരമുള്ള ഒരു നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് പറയുന്നത് ഡയറക്റ്റിംഗ് ദ പേഴ്സൺ അഗൈൻസ്റ്റ് ഹും എ റീസണബിൾ കംപ്ലയിന്റ് ഹാസ് ബീൻ മെയ്ഡ് ആർക്കെതിരെയാണോ ഇവിടെ ഒരു പരാതി കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ആർക്കെതിരെയാണോ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഓർ ക്രെഡിബിൾ ഇൻഫർമേഷൻ ഹാസ് ബീൻ റിസീവ്ഡ് ആർക്കെതിരെയാണോ ന്യായമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭിച്ചിട്ടുള്ളത് അതുമല്ലെങ്കിൽ ഓർ എ റീസണബിൾ സസ്പീഷൻ എക്സിസ്റ്റ് ന്യായമായും സംശയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ആർക്കെതിരെയാണോ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അയാൾക്ക് ഈ ഒരു നോട്ടീസ് പുറപ്പെടുവിക്കാം ഈ നോട്ടീസ് കിട്ടി അദ്ദേഹം പോലീസ് പറയുന്ന സ്ഥലത്തെത്തി പോലീസിൻ്റെ ഇൻട്രോഗേഷന് വിധേയനാവുക പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയനാവുക അതിനുശേഷം ഇദ്ദേഹം തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് 100% എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കറിയാം ഈ PC ജോർജിന് ഇപ്പോൾ ഈ ഒരു പീഡന കേസിൽ ജാമ്യം കൊടുത്തു പെട്ടെന്നുണ്ടായ ഒരു അറസ്റ്റാണ് അറസ്റ്റ് നടന്നു കോടതിയിൽ ഹാജരാക്കി അപ്പോൾ തന്നെ ഒരു പീഡന കേസിൽ ജാമ്യം കിട്ടുക എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് ആ ഒരു വിധിന്യായത്തിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് 41A വകുപ്പ് പ്രകാരമുള്ള നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടില്ല അതായത് മറ്റൊരു കേസിൻ്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് 160 വകുപ്പ് പ്രകാരമുള്ള നോട്ടീസിന് പ്രകാരമുള്ള ഒരു ഇൻട്രോഗേഷന് അവിടെ അദ്ദേഹം വിധേയനാകുമ്പോഴാണ് ഇവിടെ ഈ ഒരു പീഡന കേസിന് അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അതായത് 5 മാസം മുമ്പ് സംഭവിച്ച ഒരു കുറ്റകൃത്യത്തിന് ഇപ്പോൾ FIR ഇട്ട് അത് അറസ്റ്റ് നടത്തുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ആധികാരികത ഉറപ്പ് വരുത്തിയിട്ട് വേണം അറസ്റ്റ് നടത്താനായിട്ട് അതായത് 41ാമത്തെ വകുപ്പിൻ്റെ എ ക്ലോസ് പ്രകാരമുള്ള നോട്ടീസ് പുറപ്പെടുവിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതിയിൽ നിന്നും അറിഞ്ഞതിന് ശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താൻ പാടുള്ളൂ എന്നാണ് അതിൽ പറയുന്നത് അപ്പോൾ ആ ഒരു പ്രൊവിഷൻ പോലീസ് അവിടെ കംപ്ലൈ ചെയ്തില്ല അത് ക്ലിയർ ആയിട്ട് തന്നെ ആ ഒരു വിധിന്യായത്തിൽ കോടതി പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഷാൾ എന്ന് പറയുന്ന വാക്കാണ് CrPCയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ന്യായമായിട്ടുള്ള തെളിവുകൾ പോലീസ് കളക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആർക്കെതിരെയാണോ ന്യായമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾ പ്രതി ചേർക്കപ്പെടാൻ സാധ്യതയുള്ള വ്യക്തികൾ അപ്പോൾ ഇവരെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല ഇവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണെങ്കിൽ ഈ 41A വകുപ്പ് പ്രകാരമുള്ള നോട്ടീസ് പുറപ്പെടുവിച്ച് ആ നോട്ടീസ് പ്രകാരം ആ വ്യക്തി പോലീസ് പറയുന്ന സ്ഥലത്ത് ഹാജരായി പോലീസിൻ്റെ ഇൻട്രോഗേഷന് വിധേയപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രമുള്ളൊരു അറസ്റ്റ് അതാണ് ഈ 41A വകുപ്പ് പ്രകാരമുള്ളൊരു നോട്ടീസ് നടിയെ ആക്രമിച്ച കേസിലൊക്കെ ഈ ദിലീപിന് 41A വകുപ്പ് പ്രകാരമുള്ള നോട്ടീസ് പുറപ്പെടുവിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിന് ശേഷമാണ് അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ എന്താണ് ഈ 41Aയും 160 പ്രകാരമുള്ള നോട്ടീസുകളുടെ പ്രത്യേകത 41A വകുപ്പ് പ്രകാരമുള്ളൊരു നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതി ചേർക്കപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി അല്ലെങ്കിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഒരു നോട്ടീസ് ആവാം അതാണ് CrPCയിൽ പറഞ്ഞിരുന്നത് എന്നാൽ 160യിലേക്ക് വന്നു കഴിഞ്ഞാൽ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട സാക്ഷികൾ അല്ലെങ്കിൽ കേസിൻ്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ ആവാം അവർക്ക് കൊടുക്കുന്ന ഒരു നോട്ടീസ് ആവാം 160 വകുപ്പ് പ്രകാരമുള്ളൊരു നോട്ടീസ് ഓക്കെ ഇനി ഇതേ 160ാമത്തെ വകുപ്പിൻ്റെ പ്രൊവിഷൻ പറയുന്നുണ്ട് ഇവിടെ ക്ലിയർ ആയിട്ട് തന്നെ ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ ഈ ഒരു ഇൻട്രോഗേഷനിൽ നിന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ പോലീസ് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ആ ഒരു ഇൻട്രോഗേഷന് വിധേയപ്പെടേണ്ട എന്ന് കാണിച്ചു തരുന്നൊരു കാര്യമാണ് അതായത് ആണുങ്ങളുടെ കേസിലാണെങ്കിൽ നോ മെയിൽ പേഴ്സൺ അണ്ടർ ദി ഏജ് ഓഫ് 15 years 15 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾ അതുപോലെ തന്നെ 65 വയസ്സിൽ മുകളിലുള്ള ആണുങ്ങൾ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള പുരുഷന്മാർ കൂടാതെ സ്ത്രീകളായിട്ടുള്ള ആളുകൾ അവർക്ക് പ്രായം കൊടുത്തിട്ടില്ല ഏത് പ്രായത്തിൽപ്പെട്ട സ്ത്രീകളും മൂന്നാമതായിട്ട് പറയുന്നു മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തികൾ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വ്യക്തികൾ അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലം വിട്ട് പോലീസ് പറയുന്ന മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഈ ഒരു ചോദ്യം ചെയ്യലിന് വിധേയപ്പെടേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത് ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ എത്തി അവരുടെ സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്യുക എന്ന് ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നു അതായത് 2013 ൽ കൊണ്ടുവന്ന ഒരു അമെൻഡ്മെന്റിലൂടെയാണ് ഈ ഒരു പ്രൊവിഷൻ കൂട്ടിച്ചേർത്തിട്ടുള്ളത് ആണുകളുടെ കേസിൽ വരുമ്പോൾ 15 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾ 65 വയസ്സിൽ മുകളിലുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള പുരുഷന്മാർ പ്രായപരിധി നിശ്ചയിക്കാത്ത ഏതൊരു സ്ത്രീക്കും കൂടാതെ മൂന്നാമത്തെ കാറ്റഗറിയായ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ അവരെവിടെയാണോ താമസിക്കുന്നത് അവിടെ വെച്ച് മാത്രം ഈ ഒരു ചോദ്യം ചെയ്യലിന് വിധേയപ്പെട്ടാൽ മതിയാവുമെന്ന് പ്രത്യേകം തന്നെ പറയുന്നു ഇനി രണ്ടാമത്തെ ഉപവകുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ബൈ റൂൾസ് മേഡ് ഇൻ ദിസ് ബിഹാഫ് പ്രൊവൈഡ് ഫോർ ദ പേയ്മെന്റ് ബൈ ദ പോലീസ് ഓഫീസർ ഓഫ് ദ റീസണബിൾ എക്സ്പെൻസ് ഓഫ് എവരി പേഴ്സൺ അറ്റൻഡിങ് അണ്ടർ സബ്സെക്ഷൻ 1 അറ്റ് എനി പ്ലേസ് അതർ ദാൻ ഹിസ് റെസിഡൻസ് ഇത്തരത്തിൽ 160-ാമത്തെ വകുപ്പിന്റെ 1-ാമത്തെ ഉപവകുപ്പ് പ്രകാരം പോലീസ് നോട്ടീസ് അയച്ച് ഏതെങ്കിലും വ്യക്തികളെ പോലീസ് പറയുന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അവരുടെ ഇൻട്രോഗേഷന് വിധേയപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം വ്യക്തികൾക്ക് അന്നേ ദിവസം വരുന്ന എന്തെങ്കിലും ചെലവുകളുണ്ടെങ്കിൽ യാത്രാ ചെലവുകളോ മറ്റ് ചെലവുകളോ ന്യായമായിട്ടുള്ള ചെലവുകളുണ്ടെങ്കിൽ അത് പോലീസുകാർ തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത് പോലീസ് അത് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് ചിലപ്പോൾ അവരുടെ അന്നത്തെ ജോലി കളഞ്ഞ് അല്ലെങ്കിൽ വണ്ടിക്കൂലിയൊക്കെ എടുത്ത് പോലീസ് പറയുന്ന പോലീസ് ക്ലബ്ബിലേക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ചെന്ന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് ചോദിക്കുന്നത് പറയുന്നതിന് വേണ്ടി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ 160 വകുപ്പ് നോട്ടീസ് പ്രകാരം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇൻട്രോഗേഷൻ വിധേയപ്പെട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവർക്ക് ന്യായമായിട്ട് എന്തെങ്കിലും ചെലവുകളുണ്ടെങ്കിൽ ആ ചെലവുകൾ പോലീസ് കൊടുക്കണം അതിനു വേണ്ടുന്ന റൂളുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കണമെന്ന് 2-ാമത്തെ സബ്സെക്ഷനിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ 160-ാമത്തെ വകുപ്പിൻ്റെ 2 ഉപവകുപ്പിലായിട്ട് പറയുന്നത് അപ്പോൾ നോർമലായിട്ടുള്ള എല്ലാ കേസിലും ഈ ഒരു പ്രൊവിഷൻ കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് സാധാരണക്കാരായിട്ട് വരുന്ന എല്ലാ കേസിലും ഇത്തരത്തിൽ പോലീസ് 160 വകുപ്പ് പ്രകാരമുള്ളൊരു നോട്ടീസ് പുറപ്പെടുവിച്ച് അതിൻ്റെ എല്ലാ പ്രൊസീജിയറും പാലിച്ചിട്ടാണോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കളക്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും സെൻസേഷനായിട്ടുള്ള കേസുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ അല്ലെങ്കിൽ പിന്നീട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പോലീസിന് മനസ്സിലാവുന്ന കേസുകൾ ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ പോലീസ് ഇത്തരത്തിൽ ഈ 41A വകുപ്പ് പ്രകാരമുള്ള നോട്ടീസ് അതുപോലെ 160 വകുപ്പ് പ്രകാരമുള്ള നോട്ടീസൊക്കെ പ്രോപ്പറായ രീതിയിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരത്തിലെ കേസുമായി ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്നും കേസുമായി കണക്റ്റഡ് ആയിട്ടുള്ള സാക്ഷികളിൽ നിന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കളക്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരുന്നത് അപ്പോൾ 2 തരത്തിലുള്ള നോട്ടീസിന് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അയക്കാം അത് ആദ്യത്തേത് 41A വകുപ്പ് പ്രകാരമുള്ളൊരു നോട്ടീസ് രണ്ടാമത് 160 വകുപ്പ് പ്രകാരമുള്ളൊരു നോട്ടീസ് ഇനി 161-ാമത്തെ വകുപ്പിലേക്ക് വരാം 161 സ്റ്റേറ്റ്മെൻറ്റ് കുറ്റപത്രത്തിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഈ 161 സ്റ്റേറ്റ്മെൻറ്റ് 161 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട ആളുകൾ സാക്ഷികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ പോലീസിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോലീസിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ എഴുതിയെടുക്കുന്നു ആ എഴുതിയെടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ഈ 161 സ്റ്റേറ്റ്മെൻറ്റ് 161 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേജ് എന്താണെന്ന് 162-ാമത്തെ വകുപ്പിൽ പറയുന്നു വിചാരണ വേളയിൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അതേ വകുപ്പിൽ തന്നെ 162-ാമത്തെ വകുപ്പിൽ നമുക്ക് കാണിച്ചിരുന്നു അപ്പോൾ എങ്ങനെയാണ് 161 സ്റ്റേറ്റ്മെൻറ്റ് കളക്ട് ചെയ്യേണ്ടത് ആദ്യത്തെ വകുപ്പിൽ പറയുന്നു എനി പോലീസ് ഓഫീസർ മേക്കിംഗ് ആൻ ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ ദിസ് ചാപ്റ്റർ ഈ ഒരു ചാപ്റ്റർ പ്രകാരം ഇൻവെസ്റ്റിഗേഷൻ കേസ് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന് or any police officer not below such rank as the state government may by general or special order prescribe in this behalf അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക ഉത്തരവുകളിലൂടെ നിർണയിച്ചിട്ടുള്ള സ്പെഷ്യൽ റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആക്ടിംഗ് ഓൺ ദ റിക്വസിഷൻ ഓഫ് സച്ച് ഓഫീസർ ആ കേസ് അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ കേസ് അന്വേഷണം നടത്തേണ്ട പോലീസ് ഉദ്യോഗസ്ഥന് ബിഹാഫായിട്ട് അദ്ദേഹത്തിന് പകരക്കാരനായിട്ടുള്ള സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വ്യക്തികൾ അവർക്ക് എന്ത് ചെയ്യാം മേ എക്സാമിൻ ഓറലി ഓറലായിട്ട് ഇത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ എക്സാം ചെയ്യാം അവരോട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സപ്പോസ് ടു ബി അക്വൈൻറ്റഡ് വിത്ത് ദ ഫാക്ട്സ് ആൻഡ് സർക്കുംസ്റ്റാൻസസ് ഓഫ് ദി കേസ് കേസുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഇത് ഓറലി ചോദിച്ചു മനസ്സിലാക്കാം ആർക്ക് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള റാങ്കിലുള്ള ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ബദലായിട്ടുള്ള ആളുകൾക്ക് ഈ കേസുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാക്ഷികളിൽ നിന്നും ഓറൽ ആയിട്ട് സ്റ്റേറ്റ്മെന്റുകൾ ചോദിച്ച് മനസ്സിലാക്കാം എന്നാണ് പറയുന്നത്. ഇവർ പറയുന്ന എന്തും എഴുതിയെടുക്കുക എന്നുള്ളതല്ല, പോലീസിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യാം. കേസിൽ പോലീസിന് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ സഹായിക്കുന്ന കാര്യങ്ങൾ അത് അവരുടേതായ രീതിയിൽ ചോദിക്കുന്നു. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോലീസ് എഴുതിയെടുക്കും. എന്ത് ചോദിക്കണം എന്നുള്ളത് പോലീസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഫാക്ട്സുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചോദിക്കണമെന്നുള്ളത് ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എഴുതണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പോലീസിന് അത് ഓറലി എക്സാമിൻ ചെയ്ത് അവരിൽ നിന്നും അത് കളക്ട് ചെയ്യാം. ഇനി എന്താണ് രണ്ടാമത്തെ ഉപയോഗി പറയുന്നത്? സച്ച് പേഴ്സൺ ഷാൾ ബി ബൗണ്ട് ടു ആൻസർ ട്രൂലി ഓൾ ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു സച്ച് കേസ്. ഇത്തരത്തിൽ ചോദ്യത്തിന് പോലീസിൻ്റെ ഇൻട്രോഗേഷന് വിധേയപ്പെടുന്ന വ്യക്തി സത്യസന്ധമായ രീതിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും സത്യമായ രീതിയിൽ ഉത്തരം പറയാനാണ് പറയുന്നത്. ഷാൾ ബി ബൗണ്ട് ടു ആൻസർ ട്രൂലി ഓൾ ക്വസ്റ്റ്യൻസ്. എല്ലാ ചോദ്യങ്ങൾക്കും സത്യസന്ധമായ രീതിയിൽ ഉത്തരം പറയുക. സത്യസന്ധമായ രീതിയിൽ ഉത്തരം പറയുക എന്ന് പറയുമ്പോൾ ഇവിടെ പോലീസ് ഒരിക്കലും ഓത്ത് എടുത്തതിന് ശേഷമല്ല സാക്ഷികളിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് കളക്ട് ചെയ്യുന്നത്. കോടതി മുമ്പാകെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവിടെ സത്യവാചകം ചൊല്ലിക്കൊടുത്തതിന് ശേഷമാണ് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരിക്കലും പോലീസിനോട് ഇത്തരത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടല്ല സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഒപ്പുവെച്ച് കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ജനറലായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായ രീതിയിൽ ഉത്തരം പറയുക. കൂടാതെ other than questions the answers to which would have tendency to expose him to a criminal charge or to a penalty or forfeiture. ഈ ചോദ്യത്തിന് വിധേയപ്പെടുന്ന വ്യക്തിയെ ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഒഴികെ മറ്റെല്ലാ ചോദ്യങ്ങൾക്കും സത്യസന്ധമായ രീതിയിൽ ഉത്തരം പറയുക. അപ്പോൾ തന്നെ കുറ്റക്കാരനാക്കുന്നതോ അല്ലെങ്കിൽ തന്നെ പ്രതി ചേർക്കാൻ സാധ്യതയുള്ളതോ ആയ അല്ലെങ്കിൽ തനിക്കെതിരെ പെനാൽറ്റിയോ ഫോർഫീച്ചറോ ഒക്കെ വരാൻ നടത്താൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഒഴികെ മറ്റെല്ലാ ചോദ്യങ്ങൾക്കും സത്യസന്ധമായ രീതിയിൽ ഉത്തരം പറയുക. തന്നെ ഇൻക്രിമിനേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയാതിരിക്കാം, അല്ലെങ്കിൽ അതിന് ശരിയായിട്ടുള്ള ഉത്തരം പറയണമെന്ന് ഇവിടെ പറയുന്നില്ല, അതിൽ നിന്ന് ഒഴിവാകാം. അപ്പോൾ ഈ 161 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു റെലവൻസി പോലീസ് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു ക്ലോസ് പ്രത്യേകം തന്നെ പറയുന്നത്. പോലീസ് ഒരു വിറ്റ്നസിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് കളക്ട് ചെയ്യുമ്പോൾ ആ വിറ്റ്നസിനെ പ്രതി ചേർക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കുന്ന രീതിയിലോ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരം കളക്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഇറലവൻ്റ് ആണ്. അത് ക്ലിയർ ആയിട്ട് തന്നെ നിയമത്തിൽ പറയുകയാണ്. ചിലപ്പോൾ അത് ചോദ്യത്തിന് വിധേയപ്പെടുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിയമത്തിൽ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നതുകൊണ്ട് പോലീസുകാർക്ക് ഈ 161 സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ ഒരിക്കലും ഈ ചോദ്യത്തിന് വിധേയപ്പെടുന്ന വ്യക്തിയെ പ്രതിയാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ ഇതിനെ എഴുതി ചേർക്കേണ്ട കാര്യവുമില്ല. ഇത് പോലീസ് ആയതുകൊണ്ടാണ് ഈ ഒരു ക്ലോസ് വരുന്നത്. പോലീസ് ഒരുപക്ഷെ ഫിസിക്കലി ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കളക്ട് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട്, അവരെ തന്നെ കുറ്റക്കാരനാക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കളക്ട് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ്. ഏത് ചോദ്യങ്ങളും ചോദിക്കാം, ഒരു 161-ൽ എന്ത് ചോദ്യങ്ങളും ചോദിക്കാം. പക്ഷേ ചോദ്യത്തിന് വിധേയപ്പെടുന്ന വ്യക്തിയെ തന്നെ പ്രതി ചേർക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റക്കാരനാക്കുന്ന രീതിയിലോ ഉള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത ഈ ഇൻട്രോഗേഷന് വിധേയപ്പെടുന്ന വ്യക്തിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തെ ഉപവകുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് പോലീസ് ഓഫീസർ മേ റെഡ്യൂസ് ഇൻ ടു റൈറ്റിംഗ് എനി സ്റ്റേറ്റ്മെൻറ്റ് മേഡ് ടു ഹിം ഇൻ ദ കോഴ്സ് ഓഫ് ആൻ എക്സാമിനേഷൻ അണ്ടർ ദി സെക്ഷൻ. ഈ ഒരു വകുപ്പ് പ്രകാരം എക്സാമിനേഷനിലൂടെ, ഒരു ഓറൽ എക്സാമിനേഷനിലൂടെ ഇത്തരത്തിൽ സാക്ഷികളിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക എന്നാണ് പറയുന്നത്. പോലീസുകാർ അതിനെ എഴുതിയെടുക്കുകയാണ്, റെഡ്യൂസ് ഇൻ ടു റൈറ്റിംഗ്. അപ്പോൾ ഓരോ സ്റ്റേഷനിലും റൈറ്റർ ഉണ്ടാവും. അപ്പോൾ അവരാണ് ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രോസിക്യൂഷന് അനുകൂലമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ വളരെ വ്യക്തമായ രീതിയിലേക്ക് എഴുതിയെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പോലീസ് സാക്ഷികളിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചോദിക്കുന്നു, ഫാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അത് എഴുതിയെടുക്കുന്നു. ശേഷം ആൻഡ് ഇഫ് ഹി ഡസ് സോ ഹി ഷാൾ മേക്ക് എ സെപ്പറേറ്റ് ആൻഡ് ട്രൂ റെക്കോർഡ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈച്ച് സച്ച് പേഴ്സൺ ഹൂ സ്റ്റേറ്റ്മെൻറ്റ് ഹി റെക്കോർഡ്സ്. ഇത്തരത്തിൽ പോലീസുകാർ കളക്ട് ചെയ്യുന്ന ഓരോ സാക്ഷികളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും പ്രത്യേകം തന്നെ അതിനൊരു ട്രൂ കോപ്പിയും കൂടി സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. ഒറിജിനലിനോടൊപ്പം തന്നെ ഒരു ട്രൂ കോപ്പിയും കൂടി അതോടൊപ്പം തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നു. അപ്പോൾ ഓറൽ എക്സാമിനേഷനാണ്, അത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സാക്ഷികളായിട്ടുള്ള ആൾ സത്യസന്ധമായ രീതിയിൽ ഉത്തരം പറയുക അവരെ പ്രതി ചേർക്കുന്നതോ അവരെ കുറ്റക്കാരനാക്കുന്നതോ ആയ ചോദ്യങ്ങൾ ഒഴികെ മറ്റെല്ലാ ചോദ്യങ്ങൾക്കും സത്യസന്ധമായ രീതിയിൽ ഉത്തരം പറയുക ഇത്തരത്തിൽ ഓറൽ എക്സാമിനേഷൻ നടത്തുന്നത് പോലീസുകാർ തന്നെ അത് എഴുതിയെടുക്കുക എഴുതിയെടുത്തതിന്റെ സെപ്പറേറ്റ് കോപ്പി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നു പിന്നീട് അഡീഷണൽ പ്രൊവിഷനിൽ പറയുന്നു പ്രൊവൈഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് അണ്ടർ ദിസ് സബ്സെക്ഷൻ മേ ഓൾസോ ബി റെക്കോർഡ് ബൈ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് ഇത്തരത്തിൽ 161 സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ആയിട്ട് വേണമെങ്കിൽ പോലീസ് അത് റെക്കോർഡ് ചെയ്യാം ഷൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ അത് വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്തെടുക്കാമെന്നും പറഞ്ഞിരുന്നുണ്ട് ഇനി അഡീഷണൽ പ്രൊവിഷനിൽ പറയുന്നു പ്രൊവൈഡ് ഫർദർ ദാറ്റ് ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് എ വുമൺ ഒരു സ്ത്രീയിൽ നിന്നുമാണ് ഒരു സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ against whom an offense under section 354 354 a b c d 376 a b c d 376 e 509 of the Indian Penal Code ഒരു സ്ത്രീയിൽ നിന്നുമാണ് സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്യുന്നത് എന്ത് കുറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് അതിന്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീയിൽ നിന്നുമാണ് സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ is alleged to have committed or attempted shall be recorded by a woman police officer or any woman officer ഒരു woman police officer ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥ ആ സ്റ്റേറ്റ്മെന്റ് ആ വനിതയിൽ നിന്നും കളക്ട് ചെയ്യുക എന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ സ്ത്രീകളിൽ നിന്നാണ് സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്യുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളായ 354 a b c d അതുപോലെ 376 a b c d ഇത്തരം വകുപ്പുകളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത് നടത്താൻ ഒരു ശ്രമമോ അല്ലെങ്കിൽ അത് സംഭവം നടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയെയാണ് ഇത്തരത്തിലെ പോലീസ് 161 സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിരിക്കണം പക്ഷെ മറ്റെല്ലാ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയെ 161 സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഈ ഒരു കുറ്റകൃത്യങ്ങൾ 354 a b c d അതുപോലെ 376 a b c d e 509 ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ പ്രത്യേകം തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വേണം ആ വനിതയിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് കളക്ട് ചെയ്യാനെന്ന് നമുക്ക് പറഞ്ഞിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് 161 സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അപ്പോൾ 160-ാമത്തെ വകുപ്പ് പ്രകാരം ഒരു നോട്ടീസ് സാക്ഷികൾക്ക് പോലീസ് പുറപ്പെടുവിക്കുന്നു അതുപോലെ തന്നെ 41 a വകുപ്പ് പ്രകാരം പ്രതി ചേർക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകൾക്കും നോട്ടീസ് പുറപ്പെടുവിക്കാമെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ രണ്ട് നോട്ടീസിലും ആ നോട്ടീസ് കിട്ടുന്ന ആൾ അത് കംപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് പറഞ്ഞ പ്രകാരം അവിടെ ഹാജരായില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം 41 a വകുപ്പ് പ്രകാരമാണെങ്കിൽ അതിലെ തന്നെ 4-ാമത്തെ വകുപ്പിൽ പറയുന്നു ആ നോട്ടീസ് പ്രകാരം പ്രതി ചേർക്കപ്പെടാൻ സാധ്യതയുള്ള ആൾ അല്ലെങ്കിൽ ആ നോട്ടീസ് കിട്ടിയ ആൾ പോലീസ് പറയുന്ന സ്ഥലത്ത് ഹാജരായില്ലെങ്കിൽ അവരെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവോടുകൂടി തന്നെ അവരെ അറസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു എന്നാൽ 160 വകുപ്പ് പ്രകാരം ഇത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട സാക്ഷികൾ ഒരു നോട്ടീസ് കിട്ടിയിട്ട് പോലീസിൻ്റെ മുമ്പാകെ പറയുന്ന സ്ഥലത്ത് ഹാജരായില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഇന്ത്യൻ പീനൽ കോഡിലെ 174-ാമത്തെ വകുപ്പ് ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത് അതായത് പബ്ലിക് സർവൻറ്റിൻ്റെ ഉത്തരവുകൾ അനുസരിക്കാത്തതിനെ തുടർന്നുണ്ടാകുന്ന ഒരു വകുപ്പാണ് IPC-യിലെ 174 ഒരു മാസം മുതൽ 6 മാസം വരെയൊക്കെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണത് അപ്പോൾ 160 വകുപ്പ് പ്രകാരം ഒരു നോട്ടീസ് കിട്ടിയിട്ടും വിറ്റ്നസ് ആയിട്ടുള്ള ആളുകൾ പോലീസിൻ്റെ ഇൻട്രോഗേഷന് വിധേയനാകാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവർക്കെതിരെ 174 വകുപ്പ് പ്രകാരം IPC-യിൽ കേസ് എടുക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ രണ്ട് വകുപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് ബാക്കി വരുന്ന വകുപ്പുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും